ലഹരിക്കെതിരെ ശക്തമായ സന്ദേശം നൽകുന്ന സോറോ എന്ന ചിത്രം ഏപ്രിൽ 1-ന് തിയേറ്ററുകളിലെത്തും. ചാലിയർ രഘുവിന്റെ തിരക്കഥയിൽ സുരേഷ് സോപാനമാണ് ചിത്രത്തിന്റെ സംവിധാനവും നിർമ്മാണവും നിർവഹിച്ചിരിക്കുന്നത്. നാല് ചുമകൾക്കിടയിൽ വരുമ്പോഴാണ് ഞമ്മളത് മത്സ്യനാവുന്നത്. ഇങ്ങനൊരു സംഭവം നടന്നിട്ട് ഡിപ്പാർട്ട്മെന്റിൽ ആരെയും അറിയിച്ചില്ലേ? ലഹരി പാർട്ടിയിൽ പങ്കെടുത്ത യുവതിയുടെ ദുരൂഹ മരണവുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിലൂടെ ഒരു സമൂഹത്തെ കാർന്നു തിന്നുന്ന ലഹരി എന്ന വിപത്തിനെ കുറിച്ച് പുതുതലമുറയ്ക്ക് മുന്നറിയിപ്പ് നൽകുകയാണ് സോറോ എന്ന ചിത്രം. മഞ്ജു സുരേഷ് ഫിലിംസിന്റെ ബാനറിൽ സുരേഷ് സോപാനം നിർമ്മിച്ച് സംവിധാനം ചെയ്യുന്ന സോറോ ഒരു രാത്രി നടക്കുന്ന സംഭവ ബഹുലമായ കഥയാണ് പറയുന്നത്. ചിത്രം ഏപ്രിൽ 1-ന് തിയേറ്ററുകളിലെത്തും. നിരവധി മലയാള സിനിമകളിൽ വേഷമിട്ട തലൈവാസൽ വിജയ് തമിഴൻ മുരുകനായി ശ്രദ്ധേയമായ വേഷത്തിലെത്തുമ്പോൾ കോയ എന്ന കഥാപാത്രമായി സുനിൽ സുഗതയും റിസോർട്ട് മുതലാളിയായി മാമു കോയയും രാധിക എന്ന ഉയർന്ന പോലീസ് ഉദ്യോഗസ്ഥയായി പുതുമുഖ താരം വമിക സുരേഷും ഉദ്യോഗസ്ഥനായി സി ബി മാത്യുവും എത്തുന്നു. നിരവധി നാടകപ്രവർത്തകരും പുതുമുഖങ്ങളും അഭിനയിക്കുന്ന ചിത്രത്തിന്റെ കഥ ചാലിയാർ രഘുവിന്റേതാണ്. ക്യാമറ വിപിൻ ശോഭാനന്ദ് കൈകാര്യം ചെയ്യുന്നു. സലീഷ് ലാൽ എഡിറ്റിംഗ് നിർവഹിക്കുന്നു. ഗാനങ്ങൾ രൂപശ്രീയുടേതാണ്. സാജൻ കെ റാം സംഗീതം നിർവഹിച്ചിരിക്കുന്നു. ദേവിക സന്തോഷ്, കല അനൂപ്, ചന്ദ്രൻ എന്നിവരാണ് ഗാനങ്ങൾ ആലപിച്ചിരിക്കുന്നത്. ചമയം നിർവഹിച്ചിരിക്കുന്നത് പ്രബീഷ് കോഴിക്കോടാണ്. കോസ്റ്റ്യൂം ഡിസൈൻ മുരുകൻ, സംഘടനം ബ്രൂസ്ലി രാജേഷ്, പ്രൊഡക്ഷൻ കൺട്രോളർ ഷിജിത് തിക്കോടി എന്നിവരാണ്. ചിത്രം ഏപ്രിൽ 1-ന് തിയേറ്ററുകളിലെത്തും. ന്യൂസ് ബ്യൂറോ കോഴിക്കോട്.